ഈ വേനൽ ചൂടിൽ മനസ്സ് ശരീരം ഒരുപോലെ തണുക്കാൻ പറ്റിയ നാരങ്ങ കൊണ്ടുള്ള രണ്ട് റെസിപ്പി പറഞ്ഞുതരട്ടെ. അതിനായിട്ട് നാരങ്ങ നന്നായിട്ട് കഴുകി കട്ട് ചെയ്യണം. ഇതുപോലെ നാലാക്കി കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. നാരങ്ങ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത പുതിന ഇല കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് 1 നുള്ള് ഉപ്പാണ്. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരച്ചെടുക്കുമ്പം ഒരുപാട് നേരമിട്ട് അരയ്ക്കാതെ നിർത്തി നിർത്തി അരച്ചെടുക്കുകയാണെങ്കിൽ കഴിക്കത്തില്ല കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോവാതെ നമ്മളിതുപോലെ നിർത്തി നിർത്തി മിക്സി അരച്ചു കൊടുക്കുമ്പം ഇതാണ്ട് ഇതുപോലെ കിട്ടും. അപ്പം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വേനൽ ചൂടിലും നോയമ്പിലും ഒക്കെ നന്നായിട്ട് റീഫ്രഷ് ആകാൻ പറ്റിയ ഒരു കീട്ടിലൻ ജ്യൂസാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിലേക്ക് സബ്ജ സീഡ് അല്ലെങ്കിൽ കസ്കസ് കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കി ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രഷ് ലൈം ഇതുപോലെ കുടിക്കാം. കണ്ടാൽ തന്നെ കുടിക്കാൻ തോന്നുന്നുണ്ടല്ലേ. ഇനി അടുത്തായിട്ട് നാരങ്ങ വെച്ചുള്ള ഒരു ജ്യൂസ് കൂടെ നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് നാരങ്ങ ഇതുപോലെ കുരുവൊന്നും ഇല്ലാതെ പിഴിഞ്ഞൊഴിക്കണം. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള പുതിന ഇല കൂടി ചേർത്ത് കൊടുക്കണം. അടുത്തായിട്ട് ഇതിലേക്ക് ഇടുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണേ. ഇഞ്ചി കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് അടുത്തായിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ശേഷം ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. സാധാരണയായിട്ട് നാരങ്ങയൊക്കെ മിക്സിയിൽ അടിക്കുമ്പോൾ നമുക്ക് കഴിച്ചു പോകാറുണ്ടല്ലേ. അതിനായിട്ട് ഇതുപോലെ നിർത്തി നിർത്തി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പം കഴിച്ചു പോകത്തില്ല. അതുമാത്രമല്ല ഫ്രഷ് ലൈമൊക്കെ അടിക്കുമ്പോൾ അപ്പം തന്നെ കുടിക്കണം. കുറച്ച് കഴിഞ്ഞ് എന്താണെങ്കിലും കഴിച്ചു. ഇനി നമ്മളൊരു ഗ്ലാസ്സിലേക്ക് നാരങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സബ്ജ സീഡ് കുറച്ച് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. സ്കിപ്പ് ചെയ്യല്ലേ സ്കിപ്പ് ചെയ്യല്ലേ. ഇത് ചെറിയൊരു വീഡിയോ അല്ലേ, സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഇനി നമ്മളിതിലേക്ക് പ്രധാനമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് സോഡ ആണ്. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ജിഞ്ചർ ലൈം സോഡ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഫ്രഷ് ലൈമും ജിഞ്ചർ ലൈം സോഡയും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വേനൽക്കാലത്തും നോയമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയ വെറൈറ്റി ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.